അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിന്റെ പ്രതിപക്ഷ നേതാവ്, സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷൻ. അഖിലേഷ് യാദവിന്റെ പാർട്ടി കേരളത്തിന്റെ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുന്നു, ഇല്ലെങ്കിൽ കേരളത്തിൽ അവർ പിടിമുറുക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ജനതാദൾ സെക്യുലർ, അതായത് ഇപ്പോൾ LDFന്റെ ഒപ്പമുള്ള ജനതാദൾ സെക്യുലർ, ഇപ്പോൾ അതിന്റെ യഥാർത്ഥ ജനതാദൾ എന്ന് പറഞ്ഞാൽ കുമാരസ്വാമിയുടെ ജനതാദളാണ്. കർണാടകത്തിലെ കുമാരസ്വാമി ഇപ്പോൾ BJPയുടെ ഒപ്പമാണ്, NDAയുടെ ഒപ്പമാണ്. അതുകൊണ്ട് തന്നെ കേരള ഘടകം ഇപ്പോൾ സമാജ്വാദി പാർട്ടിയിൽ ലയിക്കാനുള്ള ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. സമാജ്വാദി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവ് അതിന് അനുമതി നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ദേശീയ സെക്രട്ടറി RS പ്രഭാത് അതിനുള്ള അവസാന നീക്കങ്ങൾ, അതായത് LDFന് പിന്തുണ നൽകുകയാണ് ഇപ്പോൾ JDS. നിലവിൽ ആ JDS സമാജ്വാദി പാർട്ടിയായി മാറുന്നതോടുകൂടി ഭരണകക്ഷിയിൽ അഖിലേഷ് വരുന്നു. ഉത്തർപ്രദേശിൽ മാത്രം ഒതുങ്ങി നിന്നൊരു പാർട്ടി ഇപ്പോൾ കേരളത്തിലും എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഈ സമാജ്വാദി പാർട്ടി എത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമാകുന്നു. കാരണം സമാജ്വാദി പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ IN DMNന്റെ ഭാഗമാണ്. UP കോൺഗ്രസ് ആണ് അവർ സഖ്യകക്ഷിയെങ്കിൽ ഈ കേരളത്തിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷമാണ് അവർ സഖ്യകക്ഷി എന്നൊരു വിചിത്രമായ ഒരു സഖ്യം കൂടി ഇതിൽ വരുന്നു. ഏതായാലും അഖിലേഷ് യാദവ് കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറന്നേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.